എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ വളരെ അഡിക്റ്റായ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ഒരിക്കലും നമ്മളെ വിട്ടുപിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മുടെ സ്നേഹം വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് തീരാനായിട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ രാജാക്കന്മാരെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് ഒരിക്കലും യാചകരെ പോലെ ആവരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ അഡിക്റ്റ് അഡിക്റ്റായിത്തീരും ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞ് പോകത്തില്ല യാചകർ എന്താണ് ചെയ്യുന്നത് അവർക്ക് യാചിച്ചാണ് ശീലം എനിക്ക് വല്ലതും തരണമേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അവർ യാചിക്കുന്നു വാങ്ങിക്കുന്നു എന്നാൽ രാജാക്കന്മാർക്ക് കൊടുത്താണ് ശീലം അവർ ഒരിക്കലും യാചിക്കാൻ പോകത്തില്ല അല്ലെങ്കിൽ മറ്റ് വ്യക്തി എനിക്ക് എന്തെങ്കിലും തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ കൊടുക്കുന്നത് കാരണം അവർക്ക് അവരുടെ കയ്യിൽ അളവറ്റ സംഭവം സമ്പത്തുണ്ട് അതിങ്ങനെ വളരെ ഔദാര്യപൂർവ്വം കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ പ്രണയവും സ്നേഹവും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല അവർക്ക് നമ്മൾ കൈ നിറയെ വാരിക്ക് സ്നേഹം കൊടുക്കുക പ്രണയം കൊടുക്കുക ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഞാൻ അവനൊരു ഗിഫ്റ്റ് കൊടുത്താൽ അത് അതുപോലെ എനിക്കവൻ തിരിച്ചു തരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല അത് ഉറപ്പായിട്ടും പൊട്ടിപ്പോകും മറിച്ച് ഞാൻ ആ വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു അതെനിക്ക് ആ വ്യക്തി സ്നേഹം കൊണ്ടാണ് ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി എനിക്ക് ഇന്നത് തരണം അന്നത് തരണം അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രണയത്തിൽ ഒരു കണ്ടീഷൻ വരികയാണ് മറിച്ച് എനിക്ക് എന്തൊക്കെ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും എനിക്ക് ഏതൊക്കെ രീതിയിൽ ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ആ വ്യക്തിയെ സഹായിക്കുക അങ്ങനെയൊക്കെ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുക പരിചരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക ഒരിക്കലും അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിക്കേണ്ട ഇല്ല കാരണം നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ നൂറരട്ടി അവർ നിങ്ങൾക്ക് തിരിച്ചു തരും കാരണം ഈ സ്നേഹം അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും രണ്ടാമതായിട്ട് റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണറുടെ സ്വാർത്ഥതയെ നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കുക എന്നുള്ളതാണ് അതായത് റിലേഷൻഷിപ്പിൽ എല്ലാവരും സ്വാർത്ഥരാണ് നമ്മളും സ്വാർത്ഥരാണ് അവരും സ്വാർത്ഥരാണ് ആ ഒരു ബേസിക് സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മുടെ സ്വാർത്ഥത പോലെ തന്നെ ഒരു തുല്യത അവരുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ തരണം കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ വില കൽപ്പിക്കാതിരിക്കുമ്പോഴാണ് അവിടെ പല രീതിയിലുള്ള ക്ലാഷും വരുന്നത് കാരണം ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയോട് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് നിന്നെ ജീവന തുല്യ ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോലും നിനക്ക് തരാൻ വേണ്ടി ഇഷ്ടമാണ് നിനക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ഞാൻ അത്ര വലിയ ത്യാഗിയായതുകൊണ്ടൊന്നുമല്ല മറിച്ച് എനിക്ക് ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു രൂപമുണ്ടാവും ഒരു ഡ്രീം ഗേളുണ്ടാവും അല്ലെങ്കിൽ ഒരു ഡ്രീം ബോയി ഉണ്ടാവും ഒരു ഡ്രീം പുരുഷനുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിലൊരു സ്ട്രക്ചറുണ്ട് ആ ഒരു സ്ട്രക്ചറിലൂടെ അല്ലെ ആ ഒരു രൂപത്തിലൂടെ അതിന് ഇണങ്ങുന്നതാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന് നമ്മൾ ഈ കണ്ട പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇണങ്ങുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളവരെ സെലക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിന് അവരെ ഇഷ്ടമായില്ല നമുക്ക് അവരോടൊരു സ്പാർക്ക് തോന്നുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ സ്നേഹിക്കാനേ പോകുന്നില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ വൺ സൈഡഡ് ലവ് ഉണ്ടാകുന്നത് അതായത് നമുക്ക് സ്നേഹം തോന്നില്ല അവർക്ക് മാത്രം നമ്മളോട് സ്നേഹം തോന്നുന്നു അല്ലെ ചില അവസരങ്ങളിൽ നമുക്കൊരാളോട് സ്നേഹം തോന്നുന്നു അവർക്ക് തിരിച്ച് സ്നേഹം തോന്നുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുക ആ നമ്മുടെ മനസ്സിലെ ആ ഒരു ഡ്രീം ഉണ്ട് എൻ്റെ പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന് ഇണങ്ങുന്ന ഒരു വ്യക്തി അവരുടെ സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അല്ലെങ്കിൽ രൂപം കൊണ്ടും എല്ലാം പെർഫെക്റ്റായിട്ട് മാച്ച് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ നമുക്ക് അവരോട് സ്പാർക്ക് തോന്നുന്നു ഇഷ്ടം തോന്നും അവിടെ നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നത് നിസ്വാർത്ഥമല്ല സ്വാർത്ഥപരം തന്നെയാണ് കാരണം എൻ്റെ കോൺസെപ്റ്റിന് ഇഷ്ടമായ ഇണങ്ങുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ വ്യക്തി ഇഷ്ടപ്പെട്ടത് ഇനി ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗം ചെയ്യുമ്പോഴും ആത്യന്തികമായിട്ട് ആ ത്യാഗം എൻ്റെ തന്നെ സ്വാർത്ഥതയുടെ പൂരണത്തിനായിട്ട് തന്നെയാണ് അവിടെ പ്രയോജനപ്പെടുക ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ആ സ്നേഹ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറച്ച് കാശ് വേണം നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കാശ് കെട്ടിവെക്കണമെന്ന് കരുതുക അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ പെൺകുട്ടി ഫീസ് കെട്ടുന്നു ആ പെൺകുട്ടിക്ക് ഒരു ജോലി കിട്ടുന്നു അവിടെ ഞാൻ എന്തെങ്കിലും ത്യാഗം ചെയ്തോ സത്യത്തിൽ ഒരു ത്യാഗവും ചെയ്തില്ല കാരണം എനിക്കറിയാം ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ഈ കാശ് മുടക്കുന്നത് അവളെ എനിക്ക് സ്വന്തമാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവൾക്ക് ഭാവിയിൽ നല്ല ജോലി കിട്ടുമ്പോൾ എനിക്കൂടിയാണ് അതിൻ്റെ ഗുണം ആ സാലറിയിൽ ഞാനും പങ്കു അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം കുറെ കൂടി ആയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ നമ്മളൊരു ത്യാഗം ചെയ്യുമ്പോഴും അതിപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ പോലും അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ തന്നെ ഒരു സ്വാർത്ഥത എപ്പോഴും അവിടെയുണ്ട് നമ്മൾ അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സ്വാർത്ഥത ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ റിലേഷൻഷിപ്പിലും അത് ആ സ്വാർത്ഥത ഒരാളുടെ സ്വാർത്ഥത മാത്രം വിജയിക്കുകയും മറ്റേ ആളുടെ സ്വാർത്ഥതയ്ക്ക് അവിടെ സ്ഥാനമില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇവിടെയൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എന്നാൽ രണ്ട് കൂട്ടരുടെയും സ്വാർത്ഥത തുല്യ അളവിൽ ബാല ൻസ്ഡ് ആയി പോകുമ്പോൾ അവിടെ വളരെ അധികം സമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സ്വാർത്ഥത മറ്റേ വ്യക്തിയുടെ സ്വാർത്ഥതയും നമ്മൾ മനസ്സിൽ മനസ്സിലാക്കി പെരുമാറുക അതിനും തുല്യ പ്രാധാന്യം കൊടുക്കുക നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്കെല്ലാവർക്കും ഒരു ബേസിക് സ്വാർത്ഥതയുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രണയം പോലും വർക്ക്ഔട്ട് ആവത്തുള്ളൂ കാരണം നമുക്ക് ഇഷ്ടം തോന്നാത്ത നമ്മുടെ കോൺസെപ്റ്റിന് ചേരാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല അത് നമ്മൾ നമ്മളെ തന്നെ എത്ര കമ്പൽ ചെയ്താലും പറ്റത്തില്ല അപ്പോൾ ആ ഒരു ത്യാഗമൊക്കെ വർക്കൗട്ടാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു സ്പാർക്കൊക്കെ തോന്നണം അപ്പോൾ ആ ഒരു സ്വാർത്ഥത അവിടെ മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മാത്രം സ്വാർത്ഥത കൂടി പോയി മറ്റൊരാളുടെ കുറഞ്ഞു പോവുകയും ചെയ്യരുത് അതൊരു തുല്യ ബാലൻസിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഐശ്വര്യം ഉണ്ടാവുക സ്നേഹം കൂടുക അപ്പോൾ മറ്റേ ആളുടെ സ്വാർത്ഥയും ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഒരിക്കലും പരാതി പറയത്തില്ല ആ വ്യക്തിയെ സ്നേഹിച്ചു ഇല്ല അവഗണിച്ചു അല്ലെ എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പരാതി പറയത്തില്ല കാരണം നമുക്ക് ആ വ്യക്തിയെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അയാളുടെ ആ ഒരു സ്വാർത്ഥതയോടുകൂടി തന്നെ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ ഒക്കെ പറ്റും അപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റുകൾ അവിടെ ഇല്ലാതെയാവും നമ്മൾ പിന്നെ അനാവശ്യമായിട്ടുള്ള പരാതികളൊന്നും ഉന്നയിക്കത്തില്ല അവിടെ ജീവിതം കുറേ കൂടി സ്മൂത്തായിട്ട് പോകുന്നത് നമുക്ക് കാണാം ഇനി മൂന്നാമതായിട്ട് മറ്റുള്ളവർ നമ്മളെ അഡിക്റ്റായിട്ട് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ട്രസ്റ്റ് സ്വന്തമാക്കണം എന്നുള്ളതാണ് അവർ നമ്മളെ തീർച്ചയായിട്ടും വിശ്വസിക്കണം വിശ്വാസമുള്ളിടത്ത് മാത്രമേ സ്നേഹം വരുത്തുള്ളൂ അതൊരു കപട വിശ്വാസം അവിടെ ഉണ്ടാക്കിയെടുക്കരുത് കാരണം നിങ്ങളൊരു കാപഠ്യപരമായിട്ടുള്ളൊരു വിശ്വാസ്യതയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് അധികാരം നിലനിൽക്കത്തില്ല അത് ഫേക്ക് ആണെന്ന് മറ്റേ ആൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും അവിടെ നിങ്ങളുടെ സ്നേഹബന്ധം പൊട്ടിത്തേർന്നു പോകും പക്ഷെ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ആ വ്യക്തിയെ നിങ്ങളെ വിശ്വസിക്കുന്ന രീതിയിലാക്കി മാറ്റുകയാണെങ്കിൽ അത്ര ട്രസ്റ്റ് വർത്തിയാണ് നിങ്ങൾ നിങ്ങളെ അത്രയ്ക്ക് വിശ്വസിക്കാം എന്ന ആ വ്യക്തിക്ക് ബോധ്യപ്പെടുത്തുന്നത്താണ് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ിക്കാനായിട്ട് തുടങ്ങുക ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അവർ ഇങ്ങനെ പെട്ടെന്ന് കണ്ട കാഴ്ച ഒരാളെ കാണുമ്പോൾ തന്നെ അങ്ങനെ പെട്ടെന്ന് പ്രണയത്തിലൊന്നും വീണ് പോകത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ റയറായിട്ട് സംഭവിക്കാറുണ്ട് എങ്കിൽ കൂടിയും സ്വാഭാവിക സാധാരണഗതിയിൽ പറയുമ്പോൾ ആൺകുട്ടികളൊക്കെ ഒരു എട്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രണയത്തിലാവും സ്നേഹത്തിലാവും എന്നാൽ പെൺകുട്ടികൾക്ക് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞു വേണമെന്നാണ് പറയുന്നത് ഒരു സ്നേഹമൊക്കെ ആകാൻ പക്ഷേ ചിലരോട് അവർക്ക് വേഗത്തിൽ സ്നേഹം തോന്നാം എന്തുകൊണ്ടാണ് ആ ആ ഒരു സ്നേഹം തോന്നാൻ കാരണം അവരോട് വിശ്വാസം തോന്നുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ വിശ്വാസം തോന്നുന്നത് എങ്ങനെയാണ് അവർ ആ രീതിയിലുള്ള വിശ്വാസം തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ സ്നേഹം പൂർണ്ണമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ അവരുടെ വിശ്വാസം ആദ്യം നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അതിപ്പം നമ്മൾ സത്യസന്ധമായിട്ടുള്ള രീതിയിലൂടെ തന്നെ ആർജിച്ചെടുക്കണം അപ്പം നമ്മൾ വളരെ ആയിട്ടുള്ള രീതിയിൽ അവരോട് പെരുമാറുകയും നമ്മൾ പറയുന്നതൊക്കെ സത്യസന്ധം തന്നെ ആയിരിക്കണം കേട്ടോ ഒരിക്കലും അവരോ നുണ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കരുത് നമ്മൾ നൂറ് ശതമാനം വിശ്വാസയോഗ്യരാണെങ്കിൽ അന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെക്കൻഡിൽ അവർ നമ്മളെ സ്നേഹിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിപ്പം രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ രണ്ട് ദിവസം കൊണ്ട് അവർ നിങ്ങളെ പ്രണയിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു മാസം പരസ്പരം മിണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് നടന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടി നിങ്ങളെ ഒരു ഒരു വർഷം നിങ്ങളുടെ കൊടുത്ത് നിന്നാലും നിങ്ങളെ പ്രണയിക്കാനായിട്ട് പോകുന്നില്ല ഇനി നാലാമത്തെ ഡ്രീം പാർട്ട്ണറും അതുപോലെ തന്നെ റിയൽ പാർട്ട്ണറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഡ്രീം പാർട്ട്ണറുണ്ട് എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം അല്ലെ എൻ്റെ പാർട്ട്ണർക്ക് എന്നെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് പക്ഷേ റിയാലിറ്റി വരുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു വ്യക്തിക്ക് നമ്മുടെ ഡ്രീമിലുള്ള ആ ഒരു പാർട്ട്ണർ ആവാനായിട്ട് സാധിക്കത്തില്ല കാരണം ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് നമുക്ക് ഒരു പക്ഷേ അക്കരപ്പച്ചയായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ ഒരാളുടെ കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഓർക്കും മറ്റേ ആളുടെ കൂടുത്തിൽ പോയാൽ അതായിരിക്കും കൂടുതൽ നല്ല ജീവിതം പക്ഷേ ഒരുപക്ഷെ നൂറ് ശതമാനം ആ വ്യക്തിക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല കാരണം നമ്മളെല്ലാവരും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല എല്ലാവർക്കും കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രീം പാർട്ട്ണറെ പോലെ തന്നെ നമ്മുടെ ഈ ഒരു റിയൽ പാർട്ട്ണറെ ആക്കി മാറ്റാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് മറ്റൊരു രീതി പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മുടെ വരുതിയിലാക്കി കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത് അപ്പോൾ പലരുടെയും ഒരു പ്രശ്നം വെച്ചാൽ എൻ്റെ ഡ്രീമിലുള്ള ആ ഒരു സ്ത്രീയെ പോലെ അല്ലെ എൻ്റെ ഡ്രീമിലുള്ള ആ ഒരു പുരുഷനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഈ പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് മറ്റേ ആളെ ആക്കി തീർക്കാനായിട്ട് അവരെ ഇങ്ങനെ കണ്ട്രോള് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ അവരുടെ ജീവിതത്തിൽ കയറി ഭരിക്കാൻ തുടങ്ങുന്നു അവരെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു അവരെ മെരുക്കിയെടുക്കാൻ ശ്രമിക്കുന്നു അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോകും അപ്പം നിങ്ങൾ എത്രമാത്രം അവർ തടവറയിലിട്ട് കൂച്ചുവലങ്ങിലിട്ട് നിങ്ങളുടെ നേർ നേരത്തെ അടുപ്പിച്ച് നിർത്താൻ നോക്കിയാലും അവരതിനനുസരിച്ച് നിങ്ങളിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങളവിടെ ചെയ്യേണ്ടത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക എൻ്റെ റിയൽ പാർട്ണർ ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം ഇതാണ് അപ്പോൾ അത് ആ ആയിരിക്കുന്ന രീതിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കും ഒരിക്കലും അവരെ നമ്മൾ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കത്തില്ല അപ്പോൾ അവരങ്ങനെ തുറന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുമ്പോഴാണ് അവർ പൂർവാധിക ശക്തിയോട് തിരിച്ചു വന്ന് നമ്മളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലാതെ നമുക്ക് അവർ ഒരു ഫ്രീഡം കൊടുക്കാതെ അയ്യോ എന്നെ വിളിക്കണം എന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഡിമാൻഡ് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആ രീതിയിൽ നിന്ന് തരത്തില്ല അവർ അകന്ന് പോകത്തേയുള്ളൂ അവർക്ക് നമ്മളോട് കുറച്ച് പറയുമ്പോൾ ഒരു മടുപ്പ് തോന്നും എന്നാൽ നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇപ്പോൾ എൻ്റെ മെസ്സേജ് വിട്ടാൽ മതി അപ്പോൾ ഇത് പറയുകയെ മാത്രമല്ല കേട്ടോ നമ്മുടെ സ്വഭാവത്തിൽ ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ സ്നേഹം ഉണ്ടെങ്കിൽ വിഷമം വരും അവരുടെ മെസ്സേജ് കാണാതെ വരുമ്പോഴും പക്ഷേ അവിടെ നമ്മൾ ഒരിക്കലും പരാതി പറയാൻ പോകുന്നില്ല കാരണം നമ്മൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കും ശരിയാണ് അവർക്ക് ആ സമയത്ത് ജോലി ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുവാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ രീതി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാതി പറയാൻ പറ്റില്ല തന്നെയുമല്ല യഥാർത്ഥ സ്നേഹമുള്ള സ്വാതന്ത്ര്യം കൂടും അതായത് നമ്മളൊരു വ്യക്തിയെ ശരിക്കും സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ സ്നേഹിക്കുന്നതിന് മുൻപ് എത്രമാത്രം പേഴ്സണൽ ഫ്രീഡം ഉണ്ടായിരുന്നോ ആ ഒരു ഫ്രീഡം സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ആ വ്യക്തിക്ക് ഉണ്ടാവണം അത് തന്നെയല്ല ആ വ്യക്തിക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു സപ്പോർട്ടായിട്ട് വേണം നമ്മുടെ സ്നേഹം വരാൻ അപ്പോൾ ആ വ്യക്തിക്ക് മുമ്പത്തേക്കഴിഞ്ഞും ഫ്രീഡം എപ്പോഴും ഉണ്ട് കൂടുതൽ നമ്മുടെ ഒരു എക്സ്ട്രാ സപ്പോർട്ടും ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തി നമ്മളെ പൂർവാധികം ശക്തിയോടെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ വ്യക്തിനെ അങ്ങനെ വെറുതെ തുറന്നു വിട്ടാലും ചിലർക്കൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഭാര്യമാരൊക്കെ അങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നതാണ് മറ്റാരോടും മിണ്ടാതൊക്കെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയൊക്കെ പൊതിഞ്ഞ് വെക്കും മറ്റാരോട് മിണ്ടാതെയൊക്കെ അവിടെയൊക്കെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് പേടിയാണ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിന് പോയാലോ വേറെ ഒരാളുടെ പോയാലോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്കും അങ്ങനെ പേടിയാണ് അവര് ഭയങ്കരമായിട്ട് പൊസറ്റീവ് ആവും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മറ്റേതെങ്കിലും ഒരു പുരുഷനോട് മിണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പിന്നെ അസൂയാണ് ഉടനെ ഈ പയ്യും പോയി അവളോട് പരാതി പറയും നീ അങ്ങനെ മിണ്ടാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സ്ത്രീയും തിരിച്ചങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മളവിടെ കൂച്ചുവലം കിടാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ അവർ ആ ചങ്ങല പൊട്ടിച്ച് പുറത്ത് പോകാൻ നോക്കും എന്നാൽ നമ്മളവരെ തുറന്നു വിട്ട് കഴിയുമ്പോഴോ അവരാരടൊക്കെ കൂടെ പോയി വർത്താനം പറഞ്ഞാലും അവസാനം അവർ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരത്തുള്ളൂ കാരണം അതൊരു ബൂമ റാങ്ക് പോലെയാണ് അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ പറ്റത്തില്ല അവിടെയാണ് ഒരു അഡിക്ഷൻ വരുന്നത് കാരണം ഇത്രയും പേഴ്സണൽ ഫ്രീഡം തരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരിക്കലും ഇട്ടിട്ട് പോവില്ല ആ വ്യക്തിയോട് ഞാൻ വിശ്വസ്തത പാലിക്കുമെന്ന് അവർക്ക് സ്വയം തോന്നും അപ്പോൾ അവർ ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല ആ ഒരു നമ്മുടെ ക്യാരക്ടർ അവർക്ക് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന അവരെ വരുതിയിലാക്കാൻ ശ്രമിക്കാത്ത അവരെ അവരായിക്കണ്ട് അവരുടെ ആ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മളെ ഒരിക്കലും മെരുക്കാൻ ശ്രമിക്കാത്ത നമ്മളെ അവർ പൂർവാധികം ശക്തിയോടെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും ബാങ്കിലൊരു അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും ഒക്കെ നമ്മളോട് അവർക്ക് തോന്നുകയും ചെയ്യും അവിടെയാണ് നമ്മുടെ അട്രാക്ഷൻ കൂടുന്നത് അല്ലാതെ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ മെരുക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് നമ്മളോടുള്ള അട്രാക്ഷൻ അവിടെ നിന്ന് പോകും നമ്മളെ അവർ മടുക്കാനായിട്ട് തുടങ്ങും ഇനി അഞ്ചാമതായിട്ട് പരസ്പരം വിഴിപ്പലക്കരുതെന്നുള്ളതാണ് റിലേഷൻഷിപ്പിലൊക്കെ പറ്റുന്ന വലിയൊരു പ്രശ്നമാണ് റിലേഷൻഷിപ്പൊക്കെ തുടങ്ങി കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ പരസ്പരം വിഴിപ്പലക്കാനായിട്ട് തുടങ്ങും ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി അതായത് ഒരാളുടെ ഡിമാൻഡ് മറ്റേ ആൾ അംഗീകരിക്കാതെ വരുമ്പോഴേ ഈ ഡിമാൻഡ് വെച്ചയാൾ ഓട്ടനെ അയാളോട് വഴക്കൂടാനായിട്ട് തുടങ്ങും കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് മുറിവേൽപ്പിക്കാനായിട്ട് തുടങ്ങും ഇനി അതുപോലെ പരസ്പരം വിഴുപ്പിലാക്കാനായിട്ട് തുടങ്ങും പബ്ലിക്കായിട്ട് ഈ വ്യക്തിയെ നാറ്റിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിൽക്കുമ്പോൾ ആ വ്യക്തി അപമാനിച്ച് സംസാരിക്കും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം മറ്റേ വ്യക്തി കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ അയാൾ സോറ് ചോദിച്ചാൽ പോലും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ഭയങ്കര അധികം വിശ്വാസമില്ലായ്മ തോന്നും അതായത് ഈ വ്യക്തിയെന്നെ ചതിക്കും ഈ വ്യക്തിയെ എനിക്ക് കൂടുതൽ ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ മനസ്സിൽ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പലരും പിന്നെ പിൽക്കാലത്ത് ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് തേച്ചിട്ടൊക്കെ പോകുന്നത് കാരണം ഈ വ്യക്തി ആത്യന്തികമായിട്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറ്റം മുഴുവൻ നമ്മുടെ തലയിലാവും അല്ലെങ്കിൽ നമ്മളവിടെ വഞ്ചിക്കപ്പെടും നമ്മൾ നാറ്റക്കേസ് ആവും എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ ഈ വ്യക്തി എന്ത് പ്രശ്നം വന്നാലും നമുക്ക് കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി ആ വ്യക്തി ഇനിയിപ്പോൾ നമ്മളൊരു മിസ്റ്റേ ആ വ്യക്തി മറ്റുള്ളവരോട് പറയുന്ന അയ്യോ എന്റെ എന്നാണ് മിസ്റ്റേക്ക് വന്നത് ഈ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയെ ഒരിക്കലും മറ്റേ വ്യക്തി ഇട്ടിട്ട് പോകത്തില്ല അവരോട് ഭയങ്കര അഡിക്റ്റ് ആയിട്ട് തന്നെ സ്നേഹം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആ വ്യക്തിക്ക് ഇനിയൊരു ഈ ഒരു ബന്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ പോലും ആ വ്യക്തി എപ്പോഴും സേഫായിരിക്കും ഒരു രീതിയിലും അപമാനിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരായി തീരുകയില്ല അത് മനസ്സിലാകുന്ന അത് ഭയങ്കര ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വിശ്വാസ്യതയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് അത് നല്ല ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ മറ്റേ വ്യക്തിക്ക് നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോകാൻ തോന്നത്തില്ല അതുപോലെ നമ്മളെ സ്നേഹിക്കാനും തുടങ്ങും അതുപോലെ നമ്മളിൽ അഡിക്റ്റ് ആവാനും തുടങ്ങും